ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വിദേശത്ത് പി ജി പഠനത്തിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ശരിക്കും അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പല വിദ്യാർത്ഥികളും ലോൺ എടുത്തിട്ടാണ് പഠിക്കാൻ പോകാറുള്ളത്. ഇന്ന് ഗവൺമെൻറ് നൽകുന്ന ഒരു ലോൺ സബ്സിഡിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ അറിയുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാനും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ഹയർ സ്റ്റഡീസ് എപ്പോഴും വിദേശത്തേക്കാണ്, കാരണം അവരുടെ കരിയറും കൂടെ സെറ്റ് ചെയ്യാൻ രീതിയിലാണ്. എൻ്റെ പേര് സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ഈ സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് പഡോ പ്രദേശ് എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ സ്കീം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇല്ല, മൈനോറിറ്റി സ്റ്റുഡൻ്റാണ് ഈ ഒരു സ്കീമുള്ളത്. മൈനോറിറ്റി സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ മുസ്ലിംസ്, അതേപോലെ ക്രിസ്ത്യൻ, സിഖ്, ജൈന ഒക്കെ മതക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾ. എന്താണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം സാധാരണ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മൊറട്ടോറിയം പീരീഡ് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കൂടെ ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ കാലയളവിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിവ് തുടങ്ങുന്നത്. നമ്മൾ EMI സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പഠനം കഴിഞ്ഞ ഒരു വർഷം കാലയളവിന് ശേഷമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എന്നാണോ ലോൺ എടുത്തിരിക്കുന്നത് അന്ന് മുതൽ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒന്നാമത്തെ വർഷം മുതൽ അല്ലെങ്കിൽ ആദ്യ മാസം മുതൽ തന്നെ അതിന് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊറട്ടോറിയം പീരീഡിന് ശേഷം അടക്കുന്നത്. ഇവിടെ സബ്സിഡി നൽകുന്നത് നിങ്ങളുടെ ഈ പഠന കാലയളവിൽ, ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ഉള്ള ഈ പഠന കാലയളവിലേക്കുള്ള സബ്സിഡിയാണ് ഈ പഠോ പ്രദേശ് സ്കീമിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഇതാണ്, ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന IBA എന്ന് പറയുന്ന സംഘടനകൾ ഉൾപ്പെടുന്ന ബാങ്കുകളായിരിക്കും. ഏകദേശം നമ്മളോടുള്ള പല ബാങ്കുകളും ആ ഒരു IBA ലിസ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ പറ്റിയിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഇത് കിട്ടുക, എന്താണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് മാസ്റ്റേഴ്സ് നോക്കുന്നത് അല്ലെങ്കിൽ MPhil PhD പോലുള്ള കാര്യങ്ങൾ നോക്കുന്നത്, ഇത്തരം ആളുകൾക്കാണ് ഈ ഒരു ലോണ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലേക്കായിരിക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ലോൺ അപേക്ഷിച്ച് പോയതിനു ശേഷമൊക്കെ അപേക്ഷിക്കുക അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ലോണ് സാങ്ഷൻ ആവില്ല. 600,000 രൂപയാണ് വാർഷിക വരുമാനം പറയുന്നത്. അപ്പോൾ ആ വാർഷിക വരുമാനം 600,000 രൂപയിൽ താഴെയാണ് എന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ തഹസീൽദാരിൽ നിന്ന് മേടിച്ചിട്ടാണ് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ കൊടുക്കേണ്ടത്. സെലക്ഷൻ പ്രൊസീജിയർ, ഇതിനൊരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയാണ് സെലക്ഷൻ ചെയ്യുക. അപേക്ഷിക്കുന്നവർക്ക് ഓരോ സംസ്ഥാനത്തു നിന്നും ഇത്ര പേർക്കാണ് ലോണ് കൊടുക്കുക എന്നൊരു നിയമമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തൊക്കെ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ ഇത്ര ആളുകൾക്ക് നിന്ന്, പക്ഷേ എവിടുന്നാണോ ഏതെങ്കിലും പല സംസ്ഥാനത്തുനിന്നും ആളുകൾ അറിയാത്ത കാരണം ഇതിന് അപേക്ഷയിൽ കുറവാണ്. അതുകൊണ്ട് ടോട്ടലി ആ സംസ്ഥാനം നോക്കാതെ ബാങ്കുകൾ വരികയാണെങ്കിൽ അതിന് സാങ്ഷനായിരിക്കുന്ന അത്രയും ആളുകൾക്ക് ലോണ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റിനാണ് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, പ്യുവർ സയൻസ്, എൻജിനീയറിങ്, ബയോടെക്നോളജി, ജനറ്റിക് എൻജിനീയറിങ്, ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ് എൻജിനീയറിങ്, നാനോ ടെക്നോളജി, മറൈൻ എൻജിനീയറിങ്, പെട്രോൾ കെമിക്കൽ എൻജിനീയറിങ്, പ്ലാസ്റ്റിക് ടെക്നോളജി, മെക്കാട്രോണിക്സ്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, ലേസർ ടെക്നോളജി, ലോവർ ടെമ്പറേച്ചർ തെർമോഡൈനാമിക്സ്, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു കിടക്കാൻ MBA MCA അങ്ങനെ 41 സബ്ജക്റ്റ് ഉണ്ട്. 42-ാമത്തേതായി കൊടുത്തിരിക്കുന്ന എനി അദർ സബ്ജക്ട് എന്നുള്ളതാണ്. സബ്ജക്ട് മേ ബി ഡിലീറ്റഡ് ഓർ ആർഡർഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഫ്രം ദ ടൈം ആസ് സിറ്റുവേഷൻ ഡിമാൻഡ്. ചില സബ്ജക്റ്റുകൾ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശക്കുറെ എല്ലാ കോഴ്സുകൾക്കും ഈ ഒരു സബ്സിഡി കിട്ടും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ ബാങ്കുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ഇതിൽ ഓരോ സംസ്ഥാനത്തേക്കും എത്ര സീറ്റാണ് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരം കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് 16, ക്രിസ്ത്യൻ വിഭാഗത്തിൽ 10 ആളുകൾക്കാണുള്ളത്, സിഖ് ബുദ്ധ ജെയിൻ പാർസി ഒന്നുമില്ല. അങ്ങനെ ആകെ 26 സീറ്റാണ് കേരളത്തിൽ ഉള്ളത്. ടോട്ടൽ 400 സീറ്റാണുള്ളത്, അതിൽ കേരളത്തിൽ 26. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപേക്ഷകരുടെ കുറവനുസരിച്ച് പല സംസ്ഥാനത്തുനിന്നും അപേക്ഷകർ കുറവായത് കാരണം അപേക്ഷിക്കുന്ന ധാരാളം ആളുകൾക്ക് കിട്ടാറുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തൊക്കെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങനെ അപേക്ഷിച്ച് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. പല ആളുകളും ഈ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ ഉണ്ടാവും, കാരണം അത് അതിലേക്ക് ആഡ് ചെയ്താണ് വരിക. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്കിലാണ് പോകുന്നത്, ആ ബാങ്കിലെ മാനേജർ, പല മാനേജർമാർക്കും അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ IBA ലിസ്റ്റായിട്ടൊരു ബാങ്കാണോ,
എങ്കിൽ പടോ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ഈ സ്കീം അനുസരിച്ചിട്ട് ഞാൻ ഈ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സബ്സിഡി ഉണ്ട്, ആ സബ്സിഡി ഞങ്ങൾക്ക് തരാനുള്ള റിക്വസ്റ്റ് തരണമെന്നില്ല. ഇതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, അപ്ലിക്കേഷൻ എല്ലാം ചെയ്യേണ്ടത് ബാങ്കാണ്. ബാങ്ക് വഴി അതിൻ്റെ അപ്ലിക്കേഷൻ നടക്കുകയും ബാക്കി കാര്യങ്ങൾ ബാങ്ക് തീരുമാനിക്കുകയും അതോറിറ്റിയിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്സിഡി സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വർഷത്തിലേക്ക് നിങ്ങൾ ഒരു ഇൻട്രസ്റ്റും കൊടുക്കേണ്ട, 100% നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ആ രണ്ട് വർഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ഞാൻ പറഞ്ഞതിലപ്പുറം നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത്തരം ഇൻഫോർമേഷൻസ് അടങ്ങി ഒരുപാട് കോഴ്സുകൾ, ഏതൊക്കെ കോഴ്സുകളുടെ പ്രത്യേകതകൾ, എക്സാമിനേഷൻസിൻ്റെ പ്രത്യേകതകൾ, ഏതൊക്കെ എക്സാമിനേഷൻ വിളിച്ചു, ലാസ്റ്റ് റാങ്കിലൊക്കെ അടങ്ങിയിട്ടുള്ള നിരവധി വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു രക്ഷിതാവാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ഈ ഒരു ചാനൽ. കാരണം ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ധാരാളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുള്ള ഗ്യാരണ്ടി ആയിട്ട് പറയണം. ഒരുപാട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല ഒരു ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.